ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ എനിക്ക് കുറെയായി യു എസ് എസ് സ്റ്റുഡൻസിന്റെ കമന്റ് വരുന്നു അതായത് യു എസ് എസ്റ്റഡി റുട്ടീൻ ചെയ്യോ യു എസ് എസ് സ്റ്റഡി ടൈം ടേബിൾ ചെയ്യോ സ്റ്റഡി ടിപ്സ് ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം പിന്നെ നിങ്ങൾക്ക് ആകെ ഇരുപത്തിനാല് ദിവസേ ഉള്ളൂ എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ നിങ്ങൾ യൂട്യൂബിൽ ഓരോ വീഡിയോ നോക്കിയിട്ട് വെറുതെ സമയം കളയരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ഈ സ്റ്റഡി റുട്ടീൻ ചെയ്യാണ് ആകെ ഇല്ല ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് ദിവസം നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്റ്റഡി റുട്ടീൻ ഇതേ അനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക നിങ്ങൾ ഇനി യൂട്യൂബ് എടുക്കേണ്ടത് സ്റ്റഡി റുട്ടീൻ നോക്കാനൊന്നും അല്ല ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ അധികവും പഠിക്കുക തന്നെ ചെയ്യുക അതിൽ നിങ്ങൾ പിന്നെ എടുക്കേണ്ടത് എപ്പോഴും പക്ഷേ നിങ്ങൾ മാത്സ് പഠിക്കുന്ന സമയത്ത് ക്ലാസ് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാത്ത ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് നോക്കാൻ വേണ്ടി എടുത്തോ അല്ലാണ്ട് നിങ്ങൾ ഇനി ഫോൺ ഉപയോഗിക്കരുത് പഠനത്തിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക ഇനി ഞാൻ നിങ്ങൾക്ക് ബാക്കിയുള്ള ഇരുപത്തിനാല് ദിവസം ഇനിയുള്ള ഇരുപത്തിനാല് ദിവസം വെച്ചിട്ട് ഒരു ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുണ്ട് പതിനാലാം തീയതി തൊട്ടാണ് നിങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് പതിനാലാം തീയതി തൊട്ടിട്ട് നിങ്ങൾക്ക് ആറാം തീയതി വരെയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ ടൈം ടേബിൾ എങ്ങനെയാണ് വരുന്നത് എന്ന് നിങ്ങൾ ഇരുപത്തിനാല് ദിവസത്തില് നിങ്ങൾ സോഷ്യലിന് ആറ് ദിവസം കൊടുക്കുക സയൻസിന് ആറ് ദിവസം കൊടുക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ സോഷ്യലിന് ഞാനിപ്പം എസ് എസ് നടുന്നുണ്ട് സയൻസിന് നിങ്ങൾ ആറ് ദിവസം കൊടുക്കുക ഇനി നിങ്ങൾ അഞ്ച് ദിവസം നിങ്ങൾ മാത്സിന് വേണ്ടിയിട്ട് കൊടുക്കുക ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ച് പറയാം ഇപ്പൊ ദിവസങ്ങളാണ് പറയുന്നത് പിന്നെ വരുന്നത് പിന്നെ നിങ്ങൾക്ക് മൂന്ന് മൂന്ന് ദിവസം നിങ്ങൾക്ക് ഇംഗ്ലീഷിനും ബാക്കി മൂന്ന് ദിവസം നിങ്ങൾക്ക് മലയാളത്തിനുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ സംഭവങ്ങളും പറയാം ഇത് ടോട്ടല് നിങ്ങൾക്ക് ഇരുപത്തി മൂന്ന് ദിവസം ആകുന്നുണ്ട് ഒരു ദിവസം നിങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ഫുള്ള് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ നിങ്ങൾക്ക് പഠിക്കാനൊന്നും സമയം ഉണ്ടാവത്തില്ല ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം സോഷ്യൽ സയൻസിനാണ് ഞാൻ പഠിക്കാൻ കൂടുതൽ സമയം കൊടുത്തിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഇപ്പോൾ സെവൻത്തിൽ ഏതുവരെ പഠിക്കേണ്ടതെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സിലബസ് പറഞ്ഞിട്ടുണ്ട് അതായത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഉള്ളതാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും കാരണം അത് നിങ്ങൾ എക്സാമിന്റെ ഭാഗമായി പഠിച്ചിട്ടുണ്ടാവും അല്ലാതെ നിങ്ങളുടെ സ്കൂളിന്റെ ഭാഗമായി പഠിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ സെവന്തില് കുറച്ചേയുള്ളൂ യു എസ് എസിന് ബാക്കിയൊക്കെ വരുന്നത് ഫിഫ്തത്തെ നിന്നാണ് ആണ് അതുകൊണ്ട് നിങ്ങൾ സെവൻത്തിന് പെട്ടെന്ന് പഠിച്ച് തീർത്തിട്ട് ബാക്കി ദിവസങ്ങളിൽ നിങ്ങൾ ഈ ആറ് ദിവസത്തിന് നിങ്ങൾ ഫിഫ്ത്തിൽ സിക്സ് സോഷ്യൽ സയൻസും പഠിക്കാം ഇനി ബാക്കി അഞ്ച് ദിവസം മാത്സ് മാത്സിന് നിങ്ങൾ ഫിഫ്ത്ത് സിക്സ് നോക്കണമെന്നില്ല കാരണം നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി യു എസ് എസ് മാത്സിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതിൽ നിന്നാണ് കൂടുതൽ എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സാർമാരെ വീഡിയോ ഉണ്ടാകും ഒപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പം നമ്മളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് സിലബസ് ഒക്കെ അതായത് കൃത്യമായിട്ട് കൂടുതൽ ഏതിൽ നിന്നാണ് വരുന്നത് ഏതിൽ നിന്നാണ് കുറച്ച് വരുന്നത് എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാനും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗം നിങ്ങൾ നിങ്ങൾക്ക് ഏതാണോ അറിയാത്ത ഭാഗം അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ റേഷ്യോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇല്ലേ അതിൽ നിങ്ങൾക്ക് ഏതാണോ അറിയാത്തത് അതിനെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയിട്ട് അതിൻ്റെ ക്ലാസ്സുകളൊക്കെ നോക്കുക അപ്പോൾ മാക്സിന് നിങ്ങൾ ഫിഫ്തത്ത് ഒന്നും എടുക്കണമെന്നില്ല നിങ്ങൾ നെറ്റിൽ യൂട്യൂബിൽ അടിച്ച് നോക്കുക നെറ്റിലെ ക്വസ്റ്റ്യൻസ് എടുക്കുക അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഏതെല്ലാം ഭാഗത്ത് ാണ് എക്സാമിന് വരുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനാണ് ഈ അഞ്ച് ദിവസം കൊടുത്തത് ബാക്കി മൂന്ന് ദിവസം ഇംഗ്ലീഷും മലയാളവും ഇംഗ്ലീഷിനും മലയാളത്തിനും നിങ്ങൾ ഞാൻ പറയുന്നത് എന്താ ഗൈഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൈഡിന്റെ ബാക്കിൽ ഇംഗ്ലീഷിനും മലയാളം പ്രത്യേകിച്ച് ഒരു ഗ്രാമർ സെക്ഷനും ഗ്രാമർ അല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ അത് അത് നിങ്ങൾ കാര്യമാക്കാതിരിക്കരുത് അതിൽ കൊടുത്തിട്ടുണ്ട് കുറേ അപരനാമ അപരനാമങ്ങൾ അവാർഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് മാത്സിലൊക്കെ ചോദിക്കും അല്ല സോറി മലയാളത്തിലൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഗൈഡിൽ കൊടുത്തിട്ടുള്ള ആ ഒരു എന്തായാലും വായിക്കണം ഗൈഡ് ഇനി വിഷമിക്കേണ്ട ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വർഷത്തെ ടെക്സ്റ്റ് നിങ്ങൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ നന്നായിട്ട് വായിച്ചോളൂ കാരണം നിങ്ങൾക്ക് ഇപ്രാവശ്യം പഠിക്കാനുള്ള ഗ്രാമറിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക ടെക്സ്റ്റ് നന്നായി വായിക്കുക ഇനി അടുത്തത് മലയാളത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മലയാളത്തിലുള്ള ഗ്രാമർ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ ഉണ്ടാകും ഞാൻ ഗൈഡ് ഉള്ളവരോടാണ് ആ ഭാഗം വായിച്ചോളൂ എന്ന് പറഞ്ഞത് പിന്നെ കറണ്ട് അഫെയർസ് ഒക്കെ നിങ്ങൾ നോക്കുക ഞാൻ എന്റെ ചാനലിൽ ഇട്ടിരുന്നു മെയിൻ ചാനലിൽ കറണ്ട് അഫെയർസിൻ്റെ വീഡിയോ ഒക്കെ അതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് എന്നൊക്കെ നിങ്ങൾക്ക് ജീവചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ട് എടുത്തിട്ടുണ്ടാവുമല്ലോ ഓരോ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും എടുക്കുമ്പോൾ ആ ചാപ്റ്റർ എഴുതിയ ആളുടെ ജീവചരിത്രം നിങ്ങൾ എഴുതി എഴുതിയെടുത്തിട്ടുണ്ടാവുമല്ലോ ആ നോട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജീവചരിത്രങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് നടന്ന അവാർഡിൽ നിന്ന് അവാർഡ് ഫംഗ്ഷനിൽ നിന്നൊക്കെ അങ്ങനെ അവാർഡ് കിട്ടിയത് ആർക്കൊക്കെ എന്നൊക്കെ നിങ്ങൾ നോക്കുക കാരണം അതൊക്കെ നിങ്ങൾക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ ആയി വരും നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും അടുത്തുനിന്ന് അഞ്ചിലത്തെ ആറത്തെ മലയാളം ടെക്സ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കണം നിങ്ങൾക്ക് ഇനി ആരും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി നിങ്ങളുടെ ഏത് പാർട്ട് ടെക്സ്റ്റ് ബുക്കാണോ ഏത് ക്ലാസ്സിൻ്റെ ആണോ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടും ഇംഗ്ലീഷ് അതുപോലെ തന്നെ ടെക്സ്റ്റിലുള്ള വായിച്ചാൽ മതി അധികം ഈസിയാണ് വരുന്നത് ഗ്രാമർ കുറച്ച് അധികം മനസ്സിലാക്കാം കേട്ടോ ഇനി നിങ്ങൾ ഈ സോഷ്യൽ സയൻസിലൊക്കെ ഫിഫ്ത്ത് സിക്സ്ത്തൊക്കെ ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏകദേശം പഠിച്ചു വെച്ച് കഴിഞ്ഞതാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ കുറച്ച് കുറച്ചിട്ട് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ് പക്ഷെ എന്തായാലും ഇരുപത്തിനാല് ദിവസം നിങ്ങൾ കളയാതെ ഈ ഒരു രീതിയിൽ തന്നെ കൃത്യമായി നിങ്ങൾ മുമ്പോട്ട് പോകുക ഈ ഒരു ടൈം ടേബിൾ വെച്ച് കൃത്യമായി ഫോളോ ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് യു നല്ലൊരു മാർക്ക് നേടാൻ പറ്റുള്ളൂ ഇനി നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ സോഷ്യല് സയൻസ് മാത്സിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പം അതിനൊരു കൃത്യമായ നമുക്കൊരു പിടി കിട്ടുന്നുണ്ട് എങ്ങനെയാ ഏതിൽ നിന്നാണ് വരിക ഇനി മലയാളം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ടോ ഒരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ നെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്കൂളുകാരൊക്കെ ഉണ്ടാക്കിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടും നിങ്ങൾക്ക് ഓരോ സ്കൂളുകാരും ഓരോ തരത്തിലായിരിക്കും മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് യുഎസ്എസ്സിന് തന്നെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇനി നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് ഒന്നും കുഴപ്പമില്ല പ്രോബ്ലം പ്രോബ്ലും അതിന്റെ ഉണ്ടാവും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് പി ഡി എഫ് ആയിട്ട് കിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതും നിങ്ങൾ അത് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടി കിട്ടും ഏതി നിന്നാണ് വരുന്നത് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് അത് വെച്ചിട്ട് നിങ്ങൾ മലയാളത്തിൽ പഠിക്കുക ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ ചെയ്യുക ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അധികവും നിങ്ങൾ ഈ കറണ്ട് എന്നൊക്കെ പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല ചില സമയത്തൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് കാരണം നിങ്ങൾ പ്രീവിയസ് ഒരു എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കിക്കേ അതായത് ഒരു പ്രാവശ്യം ചോദിച്ചൊരു ആണ് അതായത് കേരളം കണിക കണികണ്ടുണരുന്ന നന്മ ഏതിൻ്റെ ആണെന്ന് ഏതിൻ്റെ ഒരു ഇതാണെന്നാണ് ചോദിച്ചത് അത് എല്ലാവർക്കും അറിയാം മിൽമൻ്റെ ആണെന്ന് അതുപോലെ തന്നെ ഈ അത്താഴത്തിന്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് ഏതാ വരുന്നത് വെച്ചിട്ട് മുത്താഴം വത്താഴം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ വല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്നതായിരിക്കും അതിനെക്കുറിച്ച് അവർ വേറെ തന്നെ രീതിയിൽ പഴയ വേർഡ്സിലാണ് പറയുക അപ്പോൾ അങ്ങനെ കറന്റ് അഫേഴ്സും ജി കെ ഒക്കെ പല പ്രാവശ്യം ഈസി ആയിട്ട് വരാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കേണ്ട നിങ്ങൾക്കുള്ള ഒരേ ഒരു മാർഗം ഈ ഇരുപത്തിനാല് ദിവസത്തിന് നിങ്ങൾ ഇതേ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഈ പറഞ്ഞ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ഫോളോ ചെയ്യുക ഇനി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതായത് ബബിൾ ചെയ്യുമ്പോൾ വളരെ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം നമുക്ക് വേറെ പേപ്പറൊന്നും തരത്തില്ല നിങ്ങൾ വളരെ കൃത്യമായി പൊറത്തോട്ടൊന്നും ആവാതെ ബബിൾ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ നമ്പർ എഴുതാനും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നെയിം നെയിമൊന്നും എഴുതരുത് നിങ്ങൾ നിങ്ങളോട് അവർ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരും അത് വളരെ കൃത്യമായി കേട്ട് നിങ്ങൾ ചെയ്യണം എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയാല് ഇത് നമുക്കിങ്ങനെ ഒരു ഇളവ് നമുക്ക് ഒരു എക്സ്ക്യൂസ് തരത്തില്ല പിന്നെ നിങ്ങൾ പെണ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അതായത് ഓപ്പൺ ചെയ്ത് നിങ്ങളെങ്ങനെ കയ്യിൽ പിടിച്ച് വെക്കരുത് ഇപ്പൊ നിങ്ങളെങ്ങനെ പിടിച്ചു നിൽക്കരുത് കാരണം ഇതിപ്പോൾ ബബിൾസ് ആണെങ്കിൽ അറിയാണ്ട് നിങ്ങളിങ്ങനെ കുത്ത് വീണു പോയെങ്കിൽ അതിപ്പോൾ ബിയിലാണ് വീണത് ആൻസർ എ ആണെങ്കിൽ നിങ്ങൾ എയിലും കൂടി അത് ബബിൾ ചെയ്താൽ കാരണം അവർ രണ്ടും കൂടി ബബിൾ ചെയ്ത് കാണുമ്പോൾ അവരിത് ബബിളല്ല കുത്താണെങ്കിൽ പോലും അവർ അതിന് ആൻസർ ആയി കണക്ക് കൂട്ടും അപ്പം നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ എന്താ പറയുക അവർ ഡിസ്ക്വാളിഫൈഡ് ആയി പോകും അതുപോലെ തന്നെ നിങ്ങൾ അടുത്തുള്ള ആളോട് ചെയ്താൽ ഒന്നും വിചാരിക്കേണ്ട അവരുടെ നിങ്ങളുടെ ഒന്നും ായിരിക്കും ചിലപ്പോ അവരുടെ പത്താമത്തെ ക്വസ്റ്റിൻ അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഇരുപത്തിനാല് ദിവസത്തിന് ഇങ്ങനെയൊക്കെ തിരിച്ചെടുത്തിട്ട് നല്ലൊരു റൂട്ടീൻ തയ്യാറാക്കി അതുമായി കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്